Hi, welcome to Bulb and Beaker YouTube channel. Electric drives and controls EDC day in the class cyclo converters in a kurchitana discuss the other induction motor speed control chiamanditla method CSI method, VSI method number discuss in the class cyclo converters in a kurchilla basic idea for details on discuss here. So namuk adonna noka. EDC डे previous class ले, नमले पारणो supply frequency vary चेदिते induction motor ने speed control से याना methods नमले discuss येदो. अब अदले voltage source inverter VSI, अदे पोले current source inverter CSI ये कुरुचो के नमले नेहरते पढ़िचो. अब नमले पारणे नो supply frequency vary चेदिते induction motor ने speed control से याना मेंटे नमक मून method उन्नत नमले पारणे नो उन्ने VSI, एडाम्पो द CSI, मून आम्पो द cyclo converters. अब VSI ये कुरुचो CSI ये कुरुचो नमले नेहरते पढ़िचो. നമ്മൾ ഇനി സൈക്ലോ കൺവേർട്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വി എസ് ഐയിലും സി എസ് ഐയിലും നമ്മൾ പറഞ്ഞു, അതായത് വേവ് ഫോം നമുക്ക് കിട്ടുന്ന വേവ് ഫോം, അതായത് ലൈൻ വോൾട്ടേജ്, വി എസ് ഐയിൽ ലൈൻ വോൾട്ടേജിന്റെയും അതേപോലെ ലൈൻ കറന്റിന്റെയും വേവ് ഫോം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കറസ്പോണ്ടിംഗ് ആയിട്ട് വേരി ചെയ്തിട്ട് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഡിവൈസ് ആണ് നമ്മളെ സൈക്ലോ കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സൈക്ലോ കൺവേർട്ടേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് സൈക്ലോ കൺവേർട്ടേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറും അതേപോലെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനെയും കുറിച്ചുള്ള ചെറിയൊരു കമ്പാരിസൺ വി എസ് ഐയുടെയും സി എസ് ഐയും നമ്മൾ നേരത്തെ രണ്ട് വീഡിയോകളിലായിട്ട് ചെയ്തു. അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് തമ്മിലുള്ള ഒരു കമ്പാരിസണിൻ്റെ ഒരു ടേബിൾ ഞാൻ സ്ക്രീനിൽ സ്ലൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇനി നമുക്ക് സൈക്ലോ കൺവേർട്ടേഴ്സിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ സൈക്ലോ കൺവേർട്ടേഴ്സിനെ കുറിച്ച് നോക്കാം. അതെന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ സൈക്ലോ കൺവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ സൈക്ലോ കൺവേർട്ടറിൽ ഫിക്സഡ് വോൾട്ടേജ് ഫിക്സഡ് ഫ്രീക്വൻസി എ സിയെ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി എ സി ആക്കി മാറ്റുക ചെയ്യുന്നത്. അതായത് ഫിക്സഡ് വോൾട്ടേജ് ഫിക്സഡ് ഫ്രീക്വൻസി എ സിയെ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷനിൽ ത്രീ ഫേസ് ടു ത്രീ ഫേസ് സൈക്ലോ കൺവേർട്ടേഴ്സിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ത്രീ ഫേസ് ടു ത്രീ ഫേസ് സൈക്ലോ കൺവേർട്ടേഴ്സ്, അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പിന്നെ ബോർഡിൽ പറയുന്നതിനേക്കാൾ നല്ലത് സ്ലൈഡിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നമ്മൾ സി എസ് ഐയിലും വി എസ് ഐയിലും ഒക്കെ ചെയ്ത പോലെ സ്ലൈഡിൽ പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. സോ നമുക്ക് ആ സ്ലൈഡ് നോക്കിയിട്ട് തിരിച്ചു വരാം. നമുക്ക് സൈക്ലോ കൺവേർട്ടേഴ്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ സൈക്ലോ കൺവേർട്ടർ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫിക്സഡ് വോൾട്ടേജ് ഫിക്സഡ് ഫ്രീക്വൻസി എ സി സിഗ്നലിനെ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി എ സി ആക്കി മാറ്റുന്ന ഡിവൈസാണ് സൈക്ലോ കൺവേർട്ടർ. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് ഔട്ട്പുട്ട് ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ട് സ്റ്റെപ്പ് അപ്പ് സൈക്ലോ കൺവേർട്ടർ എന്നും സ്റ്റെപ്പ് ഡൗൺ സൈക്ലോ കൺവേർട്ടർ എന്നും ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ സപ്ലൈ വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ട് സിംഗിൾ ഫേസ് ടു സിംഗിൾ ഫേസ്, ത്രീ ഫേസ് ടു ത്രീ ഫേസ്, ത്രീ ഫേസ് ടു സിംഗിൾ ഫേസ്, ഈ രീതിയിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ത്രീ ഫേസ് ടു ത്രീ ഫേസ് കൺവേർഷൻ ആണ് നമ്മൾ നോക്കുന്നത്, കാരണം അതാണ് നമ്മൾ മോട്ടറിൻ്റെ ഡ്രൈവിലേക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫ്രീക്വൻസി വേരി ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മെഷീൻസിൻ്റെ സ്പീഡ് കൺട്രോളിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ചിങ് ഡിവൈസായിട്ട് തൈറിസ്റ്റർ ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ത്രീ ഫേസ് ടു ത്രീ ഫേസ് സൈക്ലോ കൺവെർട്ടറിൽ നോക്കാം. അതിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാഫ് വേവ് സൈക്ലോ കൺവെർട്ടറും ഫുൾ വേവ് സൈക്ലോ കൺവെർട്ടറും ഉണ്ട്. അപ്പോൾ നമുക്ക് ത്രീ ഫേസ് ടു ത്രീ ഫേസ് ഹാഫ് വേവ് സൈക്ലോ കൺവെർട്ടർ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സപ്ലൈയിൽ നിന്ന് കൺവേർട്ടർ വഴി ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കൂടാതെ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും 18 തൈറിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് 6 തൈറിസ്റ്റർ പെർ ഫേസ് എന്ന കണക്കിൽ 3 ഫേസിന് വേണ്ടിയിട്ട് 18 തൈറിസ്റ്റർ. അതുകൊണ്ട് ഇതിനെ 18 തൈറിസ്റ്റർ സൈക്ലോ കൺവെർട്ടർ അല്ലെങ്കിൽ ത്രീ പൾസ് സൈക്ലോ കൺവെർട്ടർ എന്നും പറയപ്പെടാറുണ്ട്.
ഇനി ഇതിലെ ഓരോ എസ്സിആറിന്റെയും ഗേറ്റ് ടെർമിനലിനെയും നമ്മൾ കൺട്രോൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഡയഗ്രാമത്തിൽ കൊടുത്തിട്ടില്ല അതുകൂടി കൊടുത്ത് ഡയഗ്രാം കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി അത് ഡയഗ്രാമത്തിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഓരോ എസ്സിആറിന്റെയും ഗേറ്റ് ടെർമിനലിനെയും നമ്മൾ കൺട്രോൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് അത് എന്തിനാണ് എന്ന് വെച്ചാൽ ട്രിഗറിംഗ് അല്ലെങ്കിൽ ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ സ്പീഡ് കൺട്രോൾ നടക്കുന്ന സമയത്ത് ഫയറിംഗ് പൾസിനെ വേരിയേഷൻ നടത്താൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ ഡയഗ്രാമത്തിൽ കാണുന്ന പോലെ ഓരോ ഫേസിലും നമുക്ക് പി ഗ്രൂപ്പ് എന്ന മൂന്ന് തൈറിസ്റ്ററും അതേപോലെ എൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന മൂന്ന് തൈറിസ്റ്ററും ഉണ്ട് അപ്പോൾ പി ഗ്രൂപ്പ് തൈറിസ്റ്റർ അല്ലെങ്കിൽ പി ഗ്രൂപ്പിലുള്ള തൈറിസ്റ്റർ നമ്മൾ കണ്ടക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുന്നു അതേപോലെ എൻ ഗ്രൂപ്പിലാണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളും കണ്ടക്ട് ചെയ്യുന്നു ഇവിടെ ലോഡായിട്ട് നമുക്ക് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ മാത്രമല്ല വേണമെങ്കിൽ സിംക്രണസ് മോട്ടോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയാണ് ത്രീ ഫേസ് ടു ത്രീ ഫേസ് ഹാഫ് വേവ് സൈക്ലോ കൺവെർട്ടർ ഇനി അടുത്ത് നോക്കാം ത്രീ ഫേസ് ടു ത്രീ ഫേസ് ഫുൾ വേവ് സൈക്ലോ കൺവെർട്ടർ അപ്പോൾ അതിൻ്റെ ഡയഗ്രാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം ഇവിടെയും നമ്മൾ സപ്ലൈയിൽ നിന്ന് കൺവെർട്ടർ വഴി ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ 36 തൈറിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട് അതായത് 12 തൈറിസ്റ്റർ പെർ ഫേസ് എന്ന കണക്കിൽ അതുകൊണ്ട് ഇതിനെ 36 തൈറിസ്റ്റർ സൈക്ലോ കൺവെർട്ടർ അല്ലെങ്കിൽ 6 പൾസ് സൈക്ലോ കൺവെർട്ടർ എന്ന് പറയുന്നു ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഓരോ തൈറിസ്റ്ററിൻ്റെയും ഗേറ്റ് ടെർമിനലിനെയും നമ്മൾ കൺട്രോൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അത് ട്രിഗറിങ്ങിന് അല്ലെങ്കിൽ ടേൺ ഓൺ ചെയ്യാനും സ്പീഡ് കൺട്രോൾ നടത്തുമ്പോൾ ഫയറിംഗ് പൾസ് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫിഗറിൽ കൊടുത്തിട്ടില്ല ഓക്കെ ഇനി മോസ്റ്റ്ലി ഏറ്റവും കൂടുതലായിട്ട് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ത്രീ ഫേസ് ടു ത്രീ ഫേസ് ഫുൾ വേവ് സൈക്ലോ കൺവെർട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് സൈക്ലോ കൺവെർട്ടറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് ഈ സൈക്ലോ കൺവെർട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് വേണമെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയാം ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഉള്ള ഔട്ട്പുട്ടാണ് കിട്ടുക മാത്രമല്ല ഫ്രീക്വൻസി കൂടുന്നതിൻ്റെ കൂടെ ഹാർമോണിക്സ് കണ്ടൻറ്റും ഇവിടെ കൂടും അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് 40% ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാം ഇവിടെ പറ്റും മറ്റ് വി എസ് ഐനെ സി എസ് ഐനെ അപേക്ഷിച്ച് 40% വരെ ഫ്രീക്വൻസി നമുക്ക് വേരിയേഷൻ വരുത്താൻ പറ്റും ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇപ്പം അതേപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മാത്രമല്ല ഒരുപാട് തൈറിസ്റ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് എക്കണോമിക്കൽ ആവണമെങ്കിൽ ലാർജ് പവർ ഡിവൈസസിൽ യൂസ് ചെയ്താലേ എക്കണോമിക്കൽ ആവുള്ളൂ ചെറിയ പവർ ഡിവൈസസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തൈറിസ്റ്ററൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് എക്സ്പെൻസീവ് ആയിരിക്കും അപ്പോൾ എക്കണോമിക്കൽ ആവണമെങ്കിൽ വലിയ ലാർജ് പവർ ഡിവൈസസ് ഡ്രൈവ്സിലൊക്കെ യൂസ് ചെയ്യുക പവർ ഡ്രൈവ്സിലൊക്കെ യൂസ് ചെയ്താലേ നമുക്കിത് എക്കണോമിക്കൽ ആവുള്ളൂ ഓക്കെ ഇതാണ് സൈക്ലോ കൺവെർട്ടറിനെ കുറിച്ചുള്ള ഇഡിസിയുടെ ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ സൈക്ലോ കൺവെർട്ടർ അതായത് സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്ത് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാവുന്ന മെത്തേഡിൽ സി എസ് ഐ വി എസ് ഐ പോലുള്ള ഒരു മെത്തേഡായ സൈക്ലോ കൺവെർട്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ സൈക്ലോ കൺവെർട്ടേഴ്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടില്ല ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ത്രീ ഫേസ് ടു ത്രീ ഫേസ് ഹാഫ് വേവ് ഫുൾ വേവ് സൈക്ലോ കൺവെർട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ സൈക്ലോ കൺവെർട്ടേഴ്സിന്റെ ചില ഫീച്ചേഴ്സും നമ്മൾ സ്ലൈഡായിട്ട് നോക്കി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സൈക്ലോ കൺവെർട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞത് സോ നന്നായിട്ടൊന്ന് നോക്കുക സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് നോക്കുക പ്രിപ്പയർ ചെയ്യുക ഡു വെൽ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു